സ്വാഗതം കമറസിലേ. ഇന്ന് കുറേ ആൾക്കാർ ചോദിച്ച ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ രൂപീകരിക്കുന്ന ക്ലബ്ബുകൾ, സാംസ്കാരിക സംഘടനകൾ, ഇതൊക്കെ എങ്ങനെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഇതെവിടെയാണ് രജിസ്റ്റർ ചെയ്യുക, ഇതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക, എന്തൊക്കെയാണ് ഇതിൻ്റെ മാനദണ്ഡം എന്നതാണ് ഇന്ന് പല ആളുകളും ചോദിച്ചിരുന്നു. അതൊന്ന് ചർച്ച ചെയ്യാം. നമ്മുടെ നാട്ടിൽ ക്ലബ്ബുകൾ ഉണ്ടാവാറുണ്ട്, അതുപോലെ സാംസ്കാരിക സംഘടനകൾ, സാംസ്കാരിക വേദികൾ, അങ്ങനെ പല കൂട്ടായ്മകളും രൂപീകരിക്കാറുണ്ട്. ഇവയൊക്കെ രജിസ്റ്റർ ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ വകുപ്പിന് കീഴിൽ തന്നെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇത് ജില്ലാ രജിസ്ട്രാറുടെ അടുത്താണ്. ജില്ലാ രജിസ്ട്രാർ ജനറൽ ആണ് ഇതിൻ്റെ പരമാധികാരി. ഈ സംഭവങ്ങളൊക്കെ കൂട്ടായ്മകൾ, നാട്ടിലുണ്ടാകുന്ന കൂട്ടായ്മകൾ ഒക്കെ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള പരമാധികാരി ജില്ലാ രജിസ്ട്രാറാണ്. മുമ്പൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ആളുകൾ ഇങ്ങനെ ക്ലബ്ബുകൾ ഉണ്ടാക്കുക, രജിസ്റ്റർ ചെയ്യുക, അങ്ങനത്തെ രീതിയിലാണ് പോയിരുന്നത്. 25 രൂപ എന്നൊരു ഫീസുള്ളായിരുന്നു അന്ന് രജിസ്റ്റർ ചെയ്യാനൊക്കെ. പക്ഷെ ഇപ്പോൾ ഒന്നുകൂടെ ഈ 2016 ഒന്നാം LDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട മാറ്റം, ഇതിൽ കൊടുക്കുന്ന രജിസ്ട്രേഷന് വേണ്ടി സമർപ്പിക്കുന്ന മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ, അതിന് 500 രൂപയുടെ മുദ്ര പേപ്പർ വേണമെന്നാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം വരുത്തിയിട്ടുള്ളത്. 500 രൂപയുടെ മുദ്ര പേപ്പറിലാണ് ഇതിൻ്റെ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ തയ്യാറാക്കേണ്ടത്. പ്രധാനമായും വേണ്ട രേഖകൾ, ഒന്നൊരു അപേക്ഷ ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് തരണം. അതിന് ജനറൽ സെക്രട്ടറി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അയാളുടെ ഒരു അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷയുടെ കൂടെയാണ് ഇത്രയും രേഖകൾ വേണ്ടത്. മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ വേണം. പിന്നെ അതിൻ്റെ നിയമാവലി, എന്താണ് ഈ ഒരു സംഘം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതിന്, എന്തൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് വിവരിക്കുന്ന വ്യക്തമായൊരു നിയമാവലി തയ്യാറാക്കേണ്ടതുണ്ട്. ഇത് നമുക്ക് സാധാരണ ഇപ്പോൾ എല്ലാം ഓൺലൈനിലാണുള്ളത്. ഇതും ഓൺലൈൻ തന്നെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓൺലൈനിൽ ചെയ്യണം. അതിനുശേഷം അതിൻ്റെ ഹാർഡ് കോപ്പിയാണ് ജില്ലാ രജിസ്ട്രാറുടെ മുമ്പാകെ സമർപ്പിക്കേണ്ടത്. ഇതിൽ നമ്മുടെ നാട്ടിൽ ഉള്ള ആളുകളെ വെച്ചിട്ടാണ് ഇത് രൂപീകരിക്കുക. അപ്പോൾ നാട്ടിൽ നിന്ന് എത്ര ആളുകളുണ്ട് എന്നത് നോക്കി അതിനനുസരിച്ച് ഭാരവാഹികളെ തിരഞ്ഞെടുത്ത് ആ ഭാരവാഹികളുടെ കീഴിലാണ് ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട 1-2 സംഗതികൾ. ഇത് രജിസ്ട്രേഷൻ സമയത്ത് ഇതിൻ്റെ ബൈലോ, സോറി, മിനിറ്റ്സ് ബുക്ക് നമ്മൾ രജിസ്ട്രാർ മുമ്പാകെ ഹാജരാക്കേണ്ടതുണ്ട്. മിനിറ്റ്സ് ഹാജരാക്കണം. അപ്പോൾ ആദ്യം മിനിറ്റ്സിൽ ഉണ്ടാകേണ്ട ചില സംഗതികൾ. ഒന്ന്, ആദ്യം ഇങ്ങനെയൊരു കൂട്ടായ്മ രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന് മിനിറ്റ്സിൽ ആദ്യം ഉണ്ടാകണം. അതിനുശേഷമാണ് ബൈലോ തയ്യാറാക്കി കരട് ബൈലോ ഈ ജനറൽ ബോഡി അംഗീകരിക്കേണ്ടത്. അതും ഈ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകണം. സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആരാണോ ആ ജനറൽ സെക്രട്ടറിയുടെ പേരിലാണ് അപേക്ഷകൾ, ക്രയവിക്രയങ്ങൾ, അല്ലെങ്കിൽ വ്യവഹാരം നടത്തേണ്ട ജനറൽ സെക്രട്ടറി ആവുമല്ലോ. അപ്പോൾ ജനറൽ സെക്രട്ടറിയുടെ പേരിൽ ഓൺലൈനിൽ അക്കൗണ്ട് തുടങ്ങി, രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ ഓൺലൈൻ അക്കൗണ്ട് തുടങ്ങി. ആ ഓൺലൈൻ അക്കൗണ്ട് വഴിയാണ് ഇതിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത്. കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരം റിസ്ക് ഇല്ലായിരുന്നു. കാരണം അപേക്ഷ കൊടുക്കുക, വർഷാവർഷം ഇതിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കണം, ഭാരവാഹികളുടെ ലിസ്റ്റ് സമർപ്പിക്കണം, ഇതൊക്കെ നമുക്ക് ഓഫ്ലൈനായി മാനുവലായി ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ രജിസ്ട്രേഷൻ സമയത്ത് ചെയ്യുന്ന ഓൺലൈൻ അക്കൗണ്ട് വഴി തന്നെയാണ് ഓരോ വർഷവും ഇതിൻ്റെ ഭാരവാഹികളുടെ ലിസ്റ്റ് സമർപ്പിക്കേണ്ടത്. ഇങ്ങനെ ലിസ്റ്റ് സമർപ്പിച്ചതിന് ശേഷമാണ് ഓരോ വർഷവും ഇതിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കി നൽകുക. അപ്പോൾ ഇങ്ങനെയൊക്കെ പുതുക്കി നൽകലുണ്ടോ എന്ന് ചോദ്യം ഉണ്ടാവും. കാരണം മുമ്പൊക്കെ ക്ലബ്ബ് രൂപീകരിച്ച ആളുകൾ ക്ലബ്ബ് രൂപീകരിക്കും, അതിനൊരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. ആ സർട്ടിഫിക്കറ്റ് ക്ലബ്ബിൻ്റെ ഓഫീസിൽ തൂക്കി വെക്കുക. എന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ വർഷാവർഷം നടക്കുന്ന അതിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കലുമായി ബന്ധപ്പെട്ട് ആരും ഒന്നും ചെയ്യാറില്ല സാധാരണ. കുറേ വർഷത്തിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഒരു സംഗതി ഉണ്ട് എന്ന് ഓർമ്മ വരിക. അപ്പോൾ പോയി അന്വേഷിക്കുമ്പോൾ പറയും, ഇത്രയും കാലം രജിസ്റ്റർ ചെയ്തതിന് ശേഷം എത്ര കാലമായോ അത്രയും കാലത്തെ മിനിറ്റ്സ് ബുക്ക് ഹാജരാക്കണം, അതിൻ്റെ അത്രയും കാലത്തെ ഭാരവാഹികളുടെ ലിസ്റ്റ് ഹാജരാക്കണം, പിന്നെ മാപ്പപേക്ഷയും ഹാജരാക്കണം എന്നാണ് പറയുക. ഇതാണ് സർവ്വസാധാരണമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ കാലഘട്ടത്തിലും ക്ലബ്ബുകൾ രൂപീകരിച്ച ക്ലബ്ബുകൾ അല്ലെങ്കിൽ സാംസ്കാരിക വേദികൾ രൂപീകരിച്ചതിന് ശേഷം അത് രജിസ്ട്രേഷൻ പുതുക്കാതെ കൊണ്ടു നടക്കുന്ന ഒരു സ്വഭാവമാണ് കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്.
പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇതൊക്കെ ക്രമാനുഗതമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും പല ആളുകളും ചോദിക്കാറുണ്ട്, ഞങ്ങൾ അന്ന് രൂപീകരിച്ചു, പിന്നെ എന്തിനാണ് ഇതിങ്ങനെ ഒരു പിന്നെ ഇതിൻ്റെ പിന്നാലെ പോകുന്ന, നമ്മൾ ഭാരവാഹികൾ മാറിയിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതാണ് സൊസൈറ്റി ആക്ട് പ്രകാരം ഒരു കൂട്ടായ്മ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വർഷവും അതിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കണം. ഭാരവാഹികളുടെ ലിസ്റ്റ് തയ്യാറാക്കി ആ ഭാരവാഹികളുടെ ലിസ്റ്റ് ഓരോ വർഷവും ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ നമ്മൾ ഫയൽ ചെയ്യണം. അപ്പോൾ ഇതിന് പ്രധാനമായും വേണ്ടത്, നമ്മൾ ഇതിനൊന്ന് വേണ്ട ഒരു ബയലോ തയ്യാറാക്കണം, ഒരു ഓഫീസ് വേണം, അതിൻ്റെ വ്യക്തമായ ഒരു അഡ്രസ്സ് വേണം. പിന്നെ 7 ആളുകളാണ് മിനിമം വേണ്ടി വരിക. ഒറ്റ സംഖ്യയിൽ നിജപ്പെടുത്തണം ആളുകളുടെ, ഭാരവാഹികളുടെ എണ്ണം, പ്രവർത്തക സമിതിയുടെ എണ്ണം, അത്രയും പ്രവർത്തക സമിതി ആളുകളുടെ പേരും വിലാസവും ഉൾപ്പെടുന്നതായിരിക്കണം നമ്മുടെ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ നമ്മൾ സമർപ്പിക്കേണ്ടത്. ആരൊക്കെയാണ് ഇതിലുള്ളത് എന്ന് കൃത്യമായി കൊടുത്ത് അവരുടെയൊക്കെ അഡ്രസ് പ്രൂഫും ഇതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്താണ് ഓൺലൈനിൽ ജനറൽ സെക്രട്ടറിയുടെ പേരിൽ, രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ ജനറൽ സെക്രട്ടറിയുടെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങി, ഒരു സംഘത്തിനൊരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാവണം. സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ ഫോട്ടോ വെച്ച് ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടാണ് നമ്മൾ ഐ ഡി ഉണ്ടാക്കേണ്ടത്. ആ ഐ ഡി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് രജിസ്ട്രേഷന് വേണ്ടി സമർപ്പിക്കേണ്ടത്. ആ രജിസ്ട്രേഷന് വേണ്ടി സമർപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഏത് ദിവസമാണ് ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ നമ്മൾ ഹാജരാകേണ്ടത് എന്ന ദിവസവും സമയവും നമുക്ക് ഇന്ന് ഓൺലൈനിൽ നിന്ന് നമുക്ക് കിട്ടും. അതുപ്രകാരം ജില്ലാ രജിസ്ട്രാറുടെ ഓഫീസിൽ നേരത്തെ പറഞ്ഞ ഈ ബൈലോയുടെ 2 കോപ്പി നമ്മൾ കൊണ്ടുപോകണം. അത് ബൈൻഡ് ചെയ്ത് കൊണ്ടുപോകണം. അതോടൊപ്പം നമ്മുടെ മിനിറ്റ്സ് ബുക്ക്, സംഘത്തിൻ്റെ മിനിറ്റ്സ് ബുക്ക് നമ്മളവിടെ ഹാജരാക്കണം. അതുപോലെ ജനറൽ സെക്രട്ടറിയാണ് അവിടെ ഹാജരാവേണ്ടത്. അതിനുശേഷം നമുക്ക് ഓൺലൈനിൽ തന്നെ നമുക്കതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് ഓൺലൈനിൽ തന്നെ കിട്ടുകയും ചെയ്യും. ഇത് അടുത്ത വർഷം, ഓരോ വർഷവും ഇതിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കുക. അടുത്ത വർഷം നമ്മൾ ഒരു പക്ഷേ നമ്മുടെ ഭാരവാഹികളിലൊന്നും മാറ്റമൊന്നും വന്നിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ ഭാരവാഹികൾ മാറ്റം വന്നിട്ടില്ലെങ്കിലും ആ വർഷം നടന്ന ജനറൽ ബോഡിയുടെ റിപ്പോർട്ട് ആ ജനറൽ ബോഡിയിൽ ജനറൽ ചേർന്നതായും അതിൽ ഭാരവാഹികളായി ഇവരെ തന്നെ നിലനിർത്താൻ തീരുമാനിച്ചതാണെങ്കിൽ ആ ഭാരവാഹികൾ ആരൊക്കെയാണ് എന്നത് നമ്മൾ അടുത്ത വർഷം ഇതിൻ്റെ കാലാവധി മുമ്പ് ജനുവരി മാസത്തിലാവും ഇതിൻ്റെ കാലാവധി വരിക. ആ ജനുവരി മാസത്തിൽ നമ്മൾ എന്നാണ് ജനറൽ ബോഡി ചേർന്നത്, ജനറൽ ബോഡി ചേർന്നതിൻ്റെ 14 ദിവസത്തിനകം നമ്മൾ ഈ ലിസ്റ്റ്, ഭാരവാഹി ലിസ്റ്റ് അവിടെ സമർപ്പിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് അടുത്ത വർഷം അതിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കി കിട്ടുള്ളൂ. ഇതിന് ശേഷം ആണ് ഈ സംഘത്തെ ക്ലബ്ബുകളായാലും സാംസ്കാരിക വേദികൾ വേറെ ഏതെങ്കിലും ഒരു അസോസിയേഷനുമായി അല്ലെങ്കിൽ നെഹ്റു യുവകേന്ദ്രയുമായി നമുക്ക് ലിങ്ക് ചെയ്യണം അല്ലെങ്കിൽ അഫിലിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പുതുക്കിയ ഏറ്റവും പുതിയ വർഷത്തെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. നെഹ്റു യുവകേന്ദ്രയിൽ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 വർഷം, ക്ലബ്ബുകളാണെങ്കിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളാണെന്നെങ്കിൽ 2 വർഷം പൂർത്തിയാക്കണം. രജിസ്ട്രേഷൻ ചെയ്ത് സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് 2 വർഷം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് നെഹ്റു യുവകേന്ദ്രയിൽ അഫിലിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നെഹ്റു യുവകേന്ദ്രയിൽ അഫിലിയേറ്റ് ചെയ്യാനുള്ള, അതുപോലെ സ്പോർട്സ് കൗൺസിലിൽ അഫിലിയേറ്റ് ചെയ്താലുള്ള ഒരുപാട് ഗുണവശങ്ങളുണ്ട്. ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടും. ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇത്തരം സംഘങ്ങളെയാണ് ഉപയോഗപ്പെടുത്തുക. അതിന് പക്ഷെ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടത് സൊസൈറ്റി ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ആ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇത്തരം കാര്യങ്ങളൊക്കെ ഏറ്റവും നന്നായി ഫോളോ അപ്പ് ചെയ്യുന്ന മിനിറ്റ്സ് കൃത്യമായി സൂക്ഷിക്കണം. അതുപോലെ എല്ലാ രേഖകളും പ്രവർത്തന റിപ്പോർട്ട് കൃത്യമായി സൂക്ഷിക്കണം. ഓരോ വർഷവും ഭാരവാഹികളുടെ ലിസ്റ്റ് ഫയൽ ചെയ്യണം. ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ ക്ലബിൻ്റെ അല്ലെങ്കിൽ സാംസ്കാരിക വേദികളുടെ പ്രവർത്തനം സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ബാക്കിയുള്ള അതോറിറ്റികളിലൊക്കെ അഫിലിയേഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനുള്ള സഹായങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അന്വേഷിക്കാവുന്നതാണ്. ഏതുവിധ സഹായങ്ങളും ഈ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരാൻ ഞങ്ങളുടെ ടീം ഒരുക്കമാണ്. നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഉപകാരപ്പെടുന്ന മറ്റുള്ള നിങ്ങളുടെ കൂട്ടുകാരുണ്ട്, അവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. ഇത്തരം ഉപകാരപ്രദമായ അറിവുകളും വിവരങ്ങളും കിട്ടാൻ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അത് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണുന്നവരെ ബൈ.